എന്താമ്മേ മോനെ മോളിൽ കിടക്കുന്ന തുണിയൊന്നും എടുത്തു വെക്കടാ, മഴ വരുന്നുണ്ട്. ഓ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഒന്ന് വെച്ചിട്ട് പോ. നിനക്കെന്താ അവിടെ ഇത്ര തിരക്ക്? എന്നെ കൊണ്ട് പറ്റില്ല, അത്ര തന്നെ. അത്ര മോശമൊന്നുമല്ല, പത്തിരി വെച്ച് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു. എല്ലാത്തിനും നല്ല മൊട്ട മാർക്ക് വാങ്ങിയിട്ട ചെക്കൻ വന്നിരിക്കണേ. 24 മണിക്കൂർ ആ ഫോണും തോണ്ടി ഇരുന്നാ മതിയല്ലോ. എനിക്ക് തോന്നുന്നില്ല ചെക്കൻ ഇപ്രാവശ്യം പാസ്സാവൂന്ന്. നീ ഇനി എന്നോട് ചാറ്റ് ചെയ്യണ്ട, നേരിട്ട് കാണുമ്പോ മിണ്ടാൻ ഭയങ്കര മടിയാണല്ലോ. അങ്ങനെയുള്ള നീ ഇനി എന്നോട് ചാറ്റ് ചെയ്യണമെന്നില്ല. ബൈ. ഇവനാണോ നീ പറഞ്ഞ വലിയ റോക്ക് സ്റ്റാർ? മനുഷ്യന്റെ സമയം കളയാനായിട്ട് ജീവിതം മൊത്തത്തിൽ കൈവിട്ടു പോവുക, എല്ലായിടത്തും തോൽവിയും അവഗണനയും. ആ പഴയ ഞാൻ എവിടെ പോയി? എന്താ എനിക്ക് ശരിക്കും പറ്റിയേ? കുറച്ച് നാളായിട്ട് എൻ്റെ ജീവിതം ഈ റൂമിൻ്റെ കഥ. എനിക്ക് കൂട്ടെന്ന് പറയുന്ന ഈ ഫോണും കമ്പ്യൂട്ടറും മാത്രം. രാത്രിയും പകലും എല്ലാം കഴിച്ചു കൂട്ടിയത് ഈ സ്ക്രീനിൻ്റെ മുമ്പിലാണ്. എൻ്റെ ലോകം ഇതിനകത്ത് ചുരുണ്ടുകൂടി. കൂട്ടുകാരും വീട്ടുകാരായി പരസ്പരം ഷെയർ ചെയ്യുന്നതിൽ കൂടുതൽ ഞാൻ ഈ ഫോണിൽ കൂടി ഷെയർ ചെയ്യാനാണ് സമയം കണ്ടെത്തിയത്.
ഇനി എൻ്റെ ജീവിതം കൈവിട്ട് കളയാൻ പറ്റില്ല. എനിക്ക് ജീവിക്കണം, ജീവിതം ആസ്വദിക്കണം. പണ്ടെവിടെ നഷ്ടപ്പെട്ട ഞാനായിട്ടല്ല, അതിലും ശക്തനായി എനിക്ക് തിരിച്ചു വരണം. അഞ്ചഞ്ച് സ്ക്രീനിൻ്റെ മുന്നിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത്രയും മനോഹരമായ ഒരു ലോകം, സുന്ദരമായ ജീവിതം ഇവിടെ ഉണ്ടാകുന്നത്. സച്ചിൻ ഒരു ഗെയിം കളിച്ചാലോ? എടാ മോനെ, ഫുട്ബോൾ കളിക്കേണ്ടത് കൈ കൊണ്ടല്ല കാലും കൊണ്ടാ. തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് തൊട്ടടുത്തുള്ളവൻ്റെ കുറവും വിഷമങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ഞാനും സന്തോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ ചുറ്റുമുള്ളതിലല്ല എന്ന് എനിക്ക് സൗന്ദര്യം കാണാം. എന്നെ പോലെ തന്നെ ഫോണിലും വീഡിയോ ഗെയിംസിലും മാത്രം ആനന്ദം അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് കൂട്ടുകാർ എന്നും നമുക്കിടയിലുണ്ട്. അപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ചുറ്റുപാടിനെയും മനസ്സോർന്ന് കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആ സത്യം മനസ്സിലാക്കാൻ ഞാനും കുറച്ച് വൈകി.